ഇപ്പോൾ തുറമുഖ നിർമ്മാണ അനുകൂല സമര സമിതി അംഗം വിൽഫ്രഡ് കുലാസ് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ വിൽഫ്രഡ് കുലാസ്, തുറമുഖ നിർമ്മാണം തടയണമെന്നാവശ്യപ്പെട്ട് തുറമുഖ വിരുദ്ധ സമര സമിതി നടത്തുന്ന അഴിഞ്ഞാട്ടം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഇതിൽ ചില ബാഹ്യ ഇടപെടലുകൾ ഉണ്ട് എന്ന് പ്രദേശവാസികൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. വലിയ ആക്രമണ പരമ്പര തന്നെയാണ് അഴിച്ചുവിടുന്നത്. അവിടെയുള്ള ഭൂരിഭാഗം ജനങ്ങൾക്കും പ്രദേശവാസികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഒക്കെ തുറമുഖം വരണം എന്ന് തന്നെയാണ് ആശിക്കുന്നത്. അതനുസരിച്ച് തന്നെയാണ് അവർ അവരുടെ നീക്കങ്ങളും നടത്തുന്നത്. ഇന്ന് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ചും സംഘടിപ്പിക്കുന്നുണ്ട്, തുറമുഖ നിർമ്മാണം പുനരാരംഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. താങ്കൾ ഈ സംഘർഷത്തെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പദ്ധതി നടത്തേണ്ട നടപടിക്കലും പാടില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ പദ്ധതി വേണമെന്ന് പറയുന്ന ഒരു വിഭാഗവും ഇതിനകത്തുണ്ട്. പിന്നെ മത്സ്യത്തൊഴിലാളികളുടെ ഇടയ്ക്കുമുണ്ട്, പുരോഹിതരുടെ ഇടയ്ക്കും ഇത്തരത്തിൽ രണ്ട് വിഭാഗമുണ്ട്. ഈ വിഭാഗം എതിരായിട്ടുള്ളവർ യഥാർത്ഥത്തില് ഏതറ്റം വരെയും ഇതിനെ ഇല്ലാതാക്കുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമം പലര വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. ആ തുടക്കത്തിന് എല്ലാ രീതിയിലും ആസൂത്രണം ചെയ്ത് ഇത്തരത്തിൽ ഫൈനൽ കൾബിനേഷനിലോട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ ഈ വൈദികർ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന തരത്തിൽ മതസംവിധാനങ്ങളിൽ ആത്മാർ വിശ്വസിക്കുന്ന ഒരു പശ്ചാത്തലമാണ്. അപ്പൊ വിഴിഞ്ഞത്ത് നടന്ന യഥാർത്ഥത്തിൽ നാളിതുവരെ കണ്ടിട്ടില്ലാത്തതും ഏത് ഹീനമായ മാർഗവും ഉപയോഗിച്ച് നിലവിലിരിക്കുന്ന നിയമങ്ങളെ കയ്യിലെടുത്ത് ഉപയോഗിക്കുവാനും പറ്റത്തക്ക രീതിയിലാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വിളക്കാല ഉത്തരവുകളെ പോലും വളരെ ശ്രദ്ധകൾ ഗണിച്ചുകൊണ്ടാണ് ഇവര് പോകുന്നത്. കാരണം എന്താ, ഞങ്ങൾക്കൊന്നും ബാധകമല്ല, ഞങ്ങളുടെ നിയമം വേറെയാണ് എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഈ നേതൃത്വം കൊടുക്കുന്നവര് കാണിക്കുന്നത്. അപ്പൊ ഇത്തരത്തില് ഈ ആളുകളെ ഈ മത്സ്യത്തൊഴിലാളികൾ യഥാർത്ഥത്തില് ചെയ്തിരിക്കുന്ന പ്രവർത്തികളെ കുറിച്ച് സർവകക്ഷി സമ്മേളനത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്, സ്വാഭാവികമെന്ന്. ഇതിന് സ്വാഭാവികമെന്നല്ല പറയുന്നത്, ഇത് അസ്വാഭാവികമാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു നല്ല മനസ്സുള്ളവരുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രവർത്തികളല്ല. ഇത് ഒരു രാജ്യം ആഗ്രഹിക്കുന്ന പ്രവർത്തികളല്ല, പൊതുസമൂഹം ആഗ്രഹിക്കുന്ന പ്രവർത്തികളല്ല. ഇതിന്റെ പിന്നിൽ ഇടൻ അജണ്ട ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ എനിക്ക് ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കും. ഞാൻ എന്റെ ആവശ്യം എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികളുടെ ഈ ആറ് ആവശ്യം എന്നുള്ളത് ശരിയായ രീതിയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർക്കാരെടുത്ത നിലപാടുകൾ ഒന്നുകൂടി വിശദീകരിക്കുവാൻ ബന്ധപ്പെട്ടവരൊന്ന് ശ്രമിക്കണം. കാരണം എനിക്ക് കിട്ടിയിരിക്കുന്ന അറിവ് വാടക വർദ്ധനവിൽ കുറച്ചുകൂടി കാശ് അദാനിയുടെ ഭാഗത്തു നിന്ന് പൈസ കൊടുത്ത് വാടക വർദ്ധിപ്പിക്കുവാനും അതുപോലെ തന്നെ കെറോസിൻ ഉപയോഗിച്ചുള്ള യമഹ ബോട്ട് മെഷീൻ അത് പെട്രോളിലോട്ട് മാറ്റുന്നതിലേക്ക് വേണ്ടിയുള്ള ചെലവ് വഹിക്കാമെന്നുള്ളൊരു വിവരവും കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ എനിക്ക് പ്രധാനമായിട്ട് പറയുന്നത് ഈ ഒരു ഈ പദ്ധതി നിർവഹിച്ചുകൊണ്ടുള്ള പഠനം മാറ്റി വെച്ചുകൊണ്ട് ഇവരുടെ ഈ ആവശ്യങ്ങളും നമ്മൾ ഏത് രീതിയിൽ പ്രാവർത്തികമാക്കാം എന്ന് ഇവർ വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി, അതിപ്പോ നേതൃത്വം കൊടുക്കുന്ന രൂപത വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി, ഞങ്ങളെ പോലുള്ള ആൾക്കാർ ഈ സമൂഹത്തിലുള്ളവർ ഈ സമുദായത്തിലുള്ളവരാണ്. ഞങ്ങൾ ഈ രംഗത്തിറങ്ങി ഈ ആറ് ആവശ്യങ്ങളും ഒപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ, ശരിയായ രീതിയിൽ സ്വീകാര്യമാകുന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഈ പൊതുസമൂഹത്തെ നമുക്ക് അറിയിക്കാനുള്ള നമുക്ക് കഴിയും. ഈ സമരത്തെ നമുക്ക് അപ്രസക്തമാക്കുകയും ചെയ്യാം. കാരണം ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ അനാവശ്യത്വം നമുക്ക് ഒഴിവാക്കാം, അത്തരത്തിൽ നമുക്കിത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. പക്ഷെ ഇതിനകത്ത് ഇടൻ അജണ്ടയുണ്ട്, രാജ്യവിരുദ്ധ താല്പര്യ ശക്തികൾ എല്ലാ തലങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് മാറ്റിയിരിക്കാൻ പറ്റുന്നത്. വളരെ നന്ദി ശ്രീ വിൽഫ്രഡ് കുലാസ് പ്രതികരിച്ചതിന്.